എട്ട് റൺസാണ് ഇന്ത്യക്ക് വിജയലക്ഷ്യം വേണ്ടത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി മനു ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരണം. മനു, സൂചിപ്പിച്ചതുപോലെ 338 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പൊരുതുകയാണ്. ആവശ്യമായതിലും പക്ഷേ മന്ദഗതിയിലാണ് ഇന്ത്യയുടെ പോക്ക്. ഓറഞ്ച് പട ഇന്ന് വിജയമധുരം സമ്മാനിക്കുമോ ഇന്ത്യക്ക്? ജോർജറ്റ്, ഇപ്പോൾ 338 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ 147 എന്ന നിലയിലാണ് ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ തന്നെ കെ എൽ രാഹുലിന്റെ വിക്കറ്റ് നഷ്ടമായിരുന്നു. പിന്നീട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്ന ഒരു സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്ത് ഇന്ത്യയെ കരകയറ്റിക്കൊണ്ടുവരുന്ന അവസരത്തിലാണ് ഇപ്പോൾ 66 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നത്. വിരാട് കോഹ്ലിയെ ലിയാൻ പ്ലങ്കറ്റാണ് പുറത്താക്കിയിരിക്കുന്നത്. എങ്കിലും രോഹിത് ശർമ്മ ഇപ്പോഴും 77 റൺസോടെ ക്രീസിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ 4 നമ്പറിലേക്ക് ഋഷഭ് പന്ത് ബാറ്റിംഗിന് എത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നേരത്തെ ജോർജറ്റ് പറഞ്ഞതുപോലെ വളരെ റൺ റേറ്റ് വേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇന്ത്യക്ക് ആ ഒരു റൺ റേറ്റിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. മന്ദഗതിയിലാണ് ഇന്ത്യയുടെ സ്കോറിംഗ് എന്ന് പറയുന്നത്. അതായത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ക്രീസിൽ നിൽക്കുന്ന സമയത്ത് അവരൊരു ഇന്നിംഗ്സ് ഒരു സെഞ്ചുറി കൂട്ടുകെട്ടുമായി പതുക്കെ പതുക്കെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് നിർണായക വിക്കറ്റായ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടമായത്. അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇനിയിപ്പോൾ രോഹിത് ശർമ്മയ്ക്കും ഒപ്പം തന്നെ ഋഷഭ് പന്തിനും മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് റൺ നിരക്ക് ഉയർത്തേണ്ടി വരിക എന്നത് തന്നെയാണ്. കാരണം 338 എന്ന വലിയ ലക്ഷ്യമാണ്. ഇപ്പോൾ 28 ഓവർ പൂർത്തിയാകുമ്പോൾ 147 എന്ന സ്കോറിലാണ് ഇന്ത്യ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റൺ നിരക്ക് ഇനിയും ഉയർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇംഗ്ലണ്ടിന് വേണ്ടി ക്രിസ് വോക്സും ലിയാൻ പ്ലങ്കറ്റുമാണ് വിക്കറ്റ് വീഴ്ത്തിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ത്യക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം 8 റൺസ് സ്കോർ ബോർഡിൽ 8 റൺസ് ചേർത്തപ്പോഴേക്കും റൺസ് ഒന്നും എടുക്കാത്ത കെ എൽ രാഹുലിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ് ഇംഗ്ലീഷ് ഇന്നിംഗ്സ് വളരെ മികച്ച രീതിയിലുള്ള ഒരു കളി തന്നെയായിരുന്നു ഇന്ന് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും ജോണി ബെയർസ്റ്റോയുടെ സെഞ്ചുറിയും ഒപ്പം തന്നെ ബെൻ സ്റ്റോക്സ്, ജാസൺ റോയ് അടക്കമുള്ളവരുടെ അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് വലിയ സ്കോറിലേക്ക് ഇംഗ്ലണ്ട് കുതിച്ചെത്തിയത്. ഒപ്പം തന്നെ 5 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് ഷമിയുടെ ബൗളിംഗ് പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഒരു വിക്കറ്റ് മാത്രമാണ് വീഴ്ത്തിയതെങ്കിൽ പോലും ജസ്പ്രീത് ബുംറ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയിൽ ചെലുത്തിയ സമ്മർദ്ദവും പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇനിയിപ്പോൾ പ്രധാനമായി ഈ മത്സരത്തിന്റെ ഒരു ഗതി അത് രോഹിത് ശർമ്മയുടെ ബാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം വിരാട് കോഹ്ലി കൂടി ക്രീസിലുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യക്ക് സ്കോറിംഗ് ചെറിയ റൺ റേറ്റിലാണെങ്കിൽ പോലും ഇന്ത്യക്ക് ഒരു മാനസികമായ ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കോഹ്ലി പുറത്തായതോടുകൂടി ഇനിയിപ്പോൾ രോഹിത് ശർമ്മയുടെ തോളിലേക്ക് ഇന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷകളും വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഋഷഭ് പന്ത് ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു. ഏതായാലും പന്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി ഈ സമയത്ത് വളരെ പ്രസക്തമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 4 നമ്പറിലാണ് പന്ത് ബാറ്റിംഗിന് ഇറങ്ങിയിരിക്കുന്ന എന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇന്ത്യ ഇപ്പോൾ 29 ഓവറിലെ മൂന്ന് പന്തുകൾ പൂർത്തിയായപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് എന്ന നിലയിലാണ്. ജോർജറ്റ്, വ്യക്തമാണ്, 29.3 ഓവർ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. രോഹിത് ശർമ്മയും ഋഷഭ് പന്തുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. 338 റൺസാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യം. വിവരങ്ങളാണ് മനു നൽകിയത്. താരസംഘടന അമ്മയുടെ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് തൽക്കാലം മാറ്റിവെച്ചു. WCC അംഗങ്ങളായ രേവതിയും പാർവതിയും അടക്കമുള്ളവർ കൂടുതൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതോടെയാണ് ഭേദഗതി മാറ്റിവെച്ചത്. അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും ഇനി നിയമാവലിയിൽ മാറ്റം വരുത്തുകയെന്ന് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ പറഞ്ഞു. സംഘടനയിൽ നിന്നും രാജിവെച്ച അംഗങ്ങൾക്ക് അംഗത്വ അപേക്ഷ തിരികെ നൽകി തിരികെ വരുന്നതിൽ തടസ്സമില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, അമ്മയുടെ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇന്നുണ്ടായത്? WCC അംഗങ്ങളായ പാർവതിയും രേവതിയും എതിർപ്പുമായി വന്നതോടെയാണ് ഇത്തരത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നുള്ള തീരുമാനത്തിൽ നിന്നും അമ്മ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അമ്മ വാർഷിക ജനറൽ ബോഡി പിന്മാറിയത്. പ്രധാനമായും WCC ഉന്നയിച്ച ആരോപണം തങ്ങളുടെ കൂടെ വാദങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ കൂടി കേൾക്കാതെ ഇത്തരത്തിൽ ഏകപക്ഷീയമായി ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നതോട് വിയോജിപ്പാണെന്ന് ശക്തമായി തന്നെ ഇവർ ഉന്നയിക്കുകയും ചെയ്തു. ഇവർക്കൊപ്പം തന്നെ ചില വനിതാ അംഗങ്ങൾ കൂടി എഴുന്നേറ്റ് നിന്ന് ഇത്തരത്തിൽ തങ്ങൾക്കും കുറേ നിർദ്ദേശങ്ങളുണ്ടെന്ന് ആവശ്യപ്പെടുകയും ഇത് പ്രകാരം അംഗങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ കേട്ട് ഈ നിർദ്ദേശങ്ങൾ എല്ലാം എഴുതി വാങ്ങിയ ശേഷം അടുത്ത എക്സിക്യൂട്ടീവിൽ പിന്നീട് കാര്യങ്ങൾ തീരുമാനിച്ച് പിന്നീട് വരുന്ന വാർഷിക ജനറൽ ബോഡിയിൽ വേണമെങ്കിൽ പ്രത്യേകമായി ഒരു ജനറൽ ബോഡി വിളിച്ചുകൊണ്ട് ഈ അപ്പോയിന്റ്മെന്റ് വീണ്ടും ഭേദഗതി വരുത്താം എന്നുള്ള തീരുമാനമാണ് പ്രധാനമായും ഉണ്ടായത്. എന്തായാലും എല്ലാ അംഗങ്ങളുടെയും നിർദ്ദേശങ്ങൾ കേട്ട ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ ചെയ്യുക എന്ന് നടൻ മോഹൻലാൽ പിന്നീട് കൊച്ചിയിലെ ചേർന്ന വാർഷിക ജനറൽ ബോഡിക്ക് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ ഈ അമെൻമെന്റ് ഒരു ബൈലേ കുറച്ച് ചേഞ്ചസുകളൊക്കെ വരുത്തിയത് ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം അത് പിന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ അവരുടെ ചില അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്താമെന്ന് ഒരു കത്തയച്ചിരുന്നു. അതിനെ തുടർന്ന് ഒന്നാമത് സമയം ലേറ്റായതുകൊണ്ട് അതൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചു. കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് പറയണം, എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല.
അത് വളരെ അടുത്ത് തന്നെ അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തും. അതേസമയം രാജിവെച്ച നടിമാരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. കാരണം ഈ രാജിവെച്ച നടിമാർക്ക് സംഘടനയുടെ ബൈലോ പ്രകാരം വീണ്ടും അംഗത്വം അപേക്ഷ നൽകി തിരിച്ചെത്താം. ഇതിനുവേണ്ടി അംഗത്വ ഫീസ് നൽകുന്ന കാര്യത്തിൽ ഒരു ഒഴിവ് നൽകണം, അല്ലെങ്കിൽ അംഗത്വ ഫീസ് നൽകേണ്ടതില്ല എന്ന മമ്മൂട്ടിയുടെ ഒരു ആവശ്യം എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. വാതിലൊന്നും ആർക്കും അടച്ചിട്ടേ ഇല്ല, വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്, അങ്ങനെ ഒരു വാതിൽ അടച്ചിട്ടില്ല. ഞങ്ങൾ സംഘടന പുറത്താക്കിയ ആളുകൾ പോലും സംഘടനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താണോ പ്രീസിഡൻസ്, എന്താണ് ബൈലോ പറയുന്നത്, അതനുസരിച്ച് ചെയ്യും. അപ്പോൾ സിനിമാ മേഖലയിൽ ഒരു സ്ത്രീ ശബ്ദം ഉയർന്നതിന്റെ ഏറ്റവും ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് ആ WCC ഇതിനെ കാണുന്നതും. എന്തായാലും ഇന്ന് ഏകപക്ഷീയമായി എക്സിക്യൂട്ടീവ് ഭരണ ഭേദഗതി പാസ്സാക്കാൻ വേണ്ടി എത്തിയെങ്കിലും ഈ WCC അംഗങ്ങളുടെയും മറ്റു വനിതാ അംഗങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് വീണ്ടും എല്ലാവരുടെയും തന്നെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് ഈ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള തീരുമാനമാണ് ഇന്ന് അമ്മ വാർഷിക യോഗം എടുത്തത്. നന്ദി സിബി. മറ്റൊരു വാർത്തയിലേക്ക്. CK Nanu MLA ജനതാദൾ സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ദേശീയ അധ്യക്ഷൻ HD ദേവഗൌഡയാണ് തീരുമാനമറിയിച്ചത്. കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായ സാഹചര്യത്തിലാണ് മാറ്റം. MathiTomas നിയമസഭാ കക്ഷി നേതാവാകും. കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, എന്താണ് വിവരങ്ങൾ? JDS ദേശീയ അധ്യക്ഷൻ HD ദേവഗൌഡയാണ് ജനതാദൾ സെക്യുലർ സംസ്ഥാന പ്രസിഡന്റായി CK Nanu MLA നാമനിർദ്ദേശം ചെയ്തത്. നിലവിലെ പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ നിയമിച്ചിരിക്കുന്നത്. CK Nanu MLA വഹിച്ചിരുന്ന പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനം MathiTomasനും നൽകിയിട്ടുണ്ട്. പാർട്ടിയിൽ ഗ്രൂപ്പിസം പാടില്ലെന്ന് HD ദേവഗൌഡ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന നേതാവ് നീൽ ലോഹിദാസ് നടാർക്ക് ഉചിതമായ സ്ഥാനം നൽകുമെന്നും ദേവഗൌഡ വ്യക്തമാക്കി. നിലവിൽ വടകര MLA ആണ് CK Nanu. ജനതാ പാർട്ടിയിലും ജനതാദളിലും നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള CK Nanu ആദ്യമായാണ് ജനതാദളിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നത്. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് CK Nanu വടകരയിൽ പറഞ്ഞു. ജനതാദളിന്റെ പ്രസിഡന്റ് ഒഴിച്ചുള്ള മറ്റെല്ലാ ഭാരവാഹിത്വവും എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് ആയിരുന്നില്ല ഞാൻ. പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റും സംസ്ഥാനത്തിലെ പ്രധാന നേതാക്കളും എല്ലാം അവർ ചർച്ച ചെയ്ത് ഇന്ന് തന്നെ പ്രസിഡന്റാക്കിയിരിക്കുന്നു. ആ ചുമതല എല്ലാ തരത്തിലും നിർവഹിക്കാൻ പാർട്ടിയിലെ പ്രവർത്തകന്മാർ എന്നെ സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വിദ്യാർത്ഥി സംഘടനാ രംഗത്തു കൂടിയാണ് CK Nanu പൊതുരംഗത്തേക്കെത്തുന്നത്. കോൺഗ്രസിൽ തുടങ്ങി സംഘടനാ കോൺഗ്രസിലേക്കും പിന്നീട് സോഷ്യലിസ്റ്റ് ഏരിയയിലേക്കും മാറുകയായിരുന്നു. ജനതാദളിന്റെ സെക്രട്ടറി ജനറൽ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 4 തവണ വടകരയിൽ നിന്ന് നിയമസഭയിലെത്തിയ CK Nanu VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വനം, ദേവസ്വം, ഗതാഗത വകുപ്പിന്റെ ചുമതലയും വഹിച്ചു. CK Nanu JDS അധ്യക്ഷനാകുന്നതോടെ ജനതാദൾ പുനരേകീകരണത്തെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമാകും. കോൺഗ്രസ് പ്രവർത്തക സമിതി ഉടൻ ചേർന്നേക്കും. രാഹുൽ ഗാന്ധി രാജിയിൽ ഉറച്ചു നിൽക്കുകയും നേതാക്കളുടെ കൂട്ടരാജി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രവർത്തക സമിതി ചേരുക. അതേസമയം കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ രാജി വെച്ചേക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നത്. വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, മറ്റു വിവരങ്ങൾ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് പിന്നാലെ അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് കടന്നുപോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 200-ഓളം നേതാക്കളാണ് കോൺഗ്രസിൽ ഇതുവരെ രാജിവെച്ചതും വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ രാജിവെക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകളും. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തിനെതിരെ വിമർശനം ശക്തമായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി രാജി സന്നദ്ധത അറിയിച്ച് 1 മാസം പിന്നിട്ടിട്ടും ഫലപ്രദമായ നടപടികൾ നേതൃത്വത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ലെന്ന വിമർശനമാണ് ഇതിനോടകം തന്നെ ശക്തമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് പ്രവർത്തക സമിതി ചേർന്നുകൊണ്ട് പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യവും നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന ആഴ്ച തന്നെ കോൺഗ്രസ് വീണ്ടും പ്രവർത്തക സമിതി ചേരുകയും പുതിയ ഒരു അധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിക്കുമെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം നാളെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി അന്ന് അതിന് തയ്യാറായിരുന്നില്ല. അത്തരം കൂടിക്കാഴ്ചകൾ കൂടി ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ദില്ലിയിൽ നിന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഒരു മറ്റൊരു വാർത്തയിൽ കൂടി, നെടുമങ്ങാട് 15-കാരിയെ കൊലപ്പെടുത്തിയത് തന്റെ അവിഹിത ബന്ധങ്ങൾക്ക് തടസ്സം നിന്നതിന് എന്ന് അമ്മ മഞ്ജുഷയുടെ കുറ്റസമ്മതമുണ്ടായിരിക്കുന്നു. കൊലപാതകത്തിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. ജീവൻ ചേരുകയാണ്. ജീവൻ, എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? തന്റെ അവിഹിത ബന്ധങ്ങൾക്ക് മകൾ എതിരുനിന്നതിനാലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ്
അമ്മയായ മഞ്ജുഷയും കാമുകനായ അനീഷും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം പലതവണ മഞ്ജുഷ ഈ അവിഹിത ബന്ധത്തിന് എതിര് നിന്നതായി ഇരുവരും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കൊലപാതക കുറ്റം കൊലപാതകമാണ് നടന്നത് എന്ന് ഇന്നലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ ആന്തരിക പരിശോധനാ ഫലം ലഭിച്ചെങ്കിൽ മാത്രമേ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാനായി കഴിയൂ. അതിന് ലഭിച്ച ശേഷം വരും ദിവസങ്ങളിൽ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം പോലീസിന് ഉണ്ട്. അതോടൊപ്പം മൂന്നാമതൊരാളുടെ സഹായം ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം പോലീസിന് നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കൃത്യം 19 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത്. കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉണ്ടായ എതിർപ്പാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിന് മുമ്പാകെ ഉണ്ട്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാനായി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. യെസ്, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. നെടുമങ്ങാട് കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്നത്തെ തത്സമയം റിപ്പോർട്ട് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.